ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കൊടപ്പുളി വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാം. ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിന് കൊടപ്പുളി മിളക് ഉള്ളിയൊക്കെ ചുട്ടിട്ട് അടുപ്പിലിട്ട് ചുട്ടെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് കൊടപ്പുളി പറിച്ചിട്ട് വരാം കേട്ടോ. കൊടപ്പുളി പ്രാവശ്യം കുറവുള്ളോ? വളരെ കുറവാണ്. കുറേ കുളത്തിലൊക്കെ വീണ് പോവും. കുളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അപ്പുറത്തേക്ക് ഒഴുക്കിന് പോകണമൊക്കെ കിട്ടില്ല. അപ്പം നമുക്ക് കൊടപ്പുളി പച്ച കൊടപ്പുളി വെച്ചിട്ടുള്ള ചമ്മന്തിന് അടിപൊളി ടേസ്റ്റ്. അപ്പം ഞാൻ ആ കൊടപ്പുളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഒരു ചെറിയ പീസ് മാറ്റി, അതിൻ്റെ ബാക്കി ഒരു വലിയ പീസ് പുളിയും, 7 അല്ലി ചുവന്നുള്ളി, ഒരു 8 ഉണക്കമിളകാണ് എടുത്തിരിക്കുന്നത്. അടുപ്പിൽ നല്ല കണലുണ്ട്. കണൽ കുറച്ച് അങ്ങോട്ട് നീക്കിയിട, ആദ്യം കണലായ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ കുറച്ച് കണൽ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പം ആദ്യം ഉള്ളി ഇട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വിറകും കൊള്ളിയും ഉപയോഗിച്ച് നമുക്ക് ഇതിനൊന്ന് മൂടിയിടാം. കണലിൽ കുറച്ച് സമയം കേട്ടോ, 5 മിനിറ്റ് സമയം. നല്ല കണൽ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയൊരു ചൂട് നമുക്ക് ആവശ്യമാണ്. കണലൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കിയിടാം. നമ്മളെ ഉള്ളി ആയിട്ടുണ്ട്. എനിക്കൊരു 3 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ കേട്ടോ. ചൂട് നോക്കിയിട്ട് വളരെ തീ കുറവാണെങ്കിൽ 5 മിനിറ്റ് ഒക്കെ ഇടേണ്ടി വരും. അടുത്തത് നമുക്ക് മിളക്. മിളക് നമ്മ ഇതിൽ പൂത്തിയിടരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിലങ്ങോട്ടൊന്നിങ്ങനെ ഇളക്കിയിട്ടെടുക്കുക. പെട്ടെന്നാവും മിളക്. മിളക് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടൊന്ന് പൂവേട്ടിലും പൂവരുത്. അതെ, ഇപ്പം തന്നെയായി. കൊടപ്പുളി കൊടപ്പുളി ശരിക്കും കുറച്ച് സമയത്ത്, 5 മിനിറ്റ് സമയത്ത് ഇങ്ങനെ വെച്ചെങ്കിൽ ഇത് വെന്ത് വരും. നല്ല പോലെ വെന്ത് വരും. വെന്തോന്ന് നോക്കാം കേട്ടോ. കൊടപ്പുളി വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. തന്നെയാണ് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ഒരു സോഫ്റ്റ് വന്നിട്ടുണ്ടോ. അപ്പം അത് അത് വെന്തിട്ടുണ്ട്. കയ്യൊന്ന് പൊള്ളിക്കാണ്ട് ശ്രദ്ധിച്ചോളാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്യാസുമ്മല് ഓട്ടുചട്ടിയിൽ വെച്ചും ചെയ്യാം. വേറൊരു മെത്തേഡില് പണ്ട് മുതൽ ചെയ്ത് പോകേണ്ട ഒരു ശരിയായ രീതി ഏതാണ്. നമുക്ക് ഈ കൊടപ്പുളി ഒന്ന് കഴുകിയെടുക്കണം. ഉണക്കമുളകും ചുവന്നുള്ളി ഉണ്ട്. നമുക്ക് ആദ്യം ഒന്ന് തുടച്ചെടുക്കാം. ഇതിൽ വെണ്ണീരുണ്ടാവും. അപ്പം അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉള്ളി തൊലി പൊളഞ്ഞെടുക്കാം. നമ്മൾ തുടച്ച് വൃത്തിയാക്കിയെടുത്ത മിളകാണിത്. ഇത് ഗ്രൈൻഡർ നല്ലപോലെ വെള്ളമില്ലാണ്ട് തുടച്ച ശേഷം അതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഉപ്പിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഉള്ളി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയും ഉണക്കമുളകും ഉപ്പും കൂടി ക്രഷ് ചെയ്തെടുത്താണ് ഇതിലേക്ക് നമുക്ക് കൊടപ്പുളി ആഡ് ചെയ്യാം. ഇത് പുളി ആവശ്യത്തിന് നല്ല സോഫ്റ്റായ പുളിയാണ്. പിന്നെ കൊടപ്പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറിയുള്ള പുളികൾ, ചില പുളി നല്ലതായിരിക്കില്ല, അങ്ങനത്തെ പുളി എടുക്കരുത് കേട്ടോ. അത് നമ്മൾ കറിയിലിട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ആദ്യം കുറച്ച് പുളി ചേർത്ത് നോക്കാം. പുളിയിലാളും വേണമെങ്കിൽ കൂട്ടിയാണ്. നമുക്ക് ഇത്ര പുളിയുടെ ആവശ്യമുള്ളോ. ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അടയാണ്. ഇതപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അള്ളാ.